നമസ്കാരം, ഇ സി വി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ പന്തപ്ലാവ്. പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വിശദമായി. ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഇളമ്പൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ ആർ ബാലകൃഷ്ണുള്ള സപ്താഹയജ്ഞം ഉദ്ഘാടനം ചെയ്തു. സന്നിഹിതരാകുകയില്ല എന്നുള്ളത് നമ്മുടെ പ്രായോഗികമായ പരിചയവും. ഭഗവാൻ വരും, പക്ഷെ നമ്മൾ വരില്ല. ഇതെന്തിനാ നടത്തുന്നത്? ഈ ഹിന്ദുമതം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല, ഇതിനെപ്പറ്റി അറിയാവുന്നു എന്ന് പറഞ്ഞു. അതായത് സ്ഥാപകനില്ലാത്ത ഒരു മതമാണ് ഹിന്ദു മതം. മറ്റെല്ലാ മതങ്ങൾക്കും സ്ഥാപകരുണ്ട്. 1400 വർഷം മുമ്പ് മുഹമ്മദ് നബി ഇസ്ലാം മതം രൂപീകരിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു മതം, പിന്നെ ബുദ്ധൻ, ജൈനൻ, ചൈനയിലാണ് ഒരുപാട് മതങ്ങളുണ്ടായത്. ലോകത്തിൻ്റെ നാനാഭാഗത്തും ഒരുപാട് മതങ്ങളുണ്ടായി. ക്രിസ്തുവിനെ ക്രൂശിച്ചത് തന്നെ മതത്തിൻ്റെ പേരിലാണ്. ലോകത്തെ ഏറ്റവും ചരിത്രസംഭവമായ കുരിശുയുദ്ധം നടന്നതും മതങ്ങളുടെ പേരിലാണ്. പക്ഷെ നമ്മൾ ചരിത്രമനുസരിച്ച് ഇന്ത്യയുടെ ജനങ്ങളോ ഹിന്ദുക്കളായവരോ ഒരു രാജ്യവും ആക്രമിക്കാൻ പോയിട്ടില്ല. നമ്മൾ ആക്രമണത്തിന് വിധേയരായിട്ടുള്ളു. അതാണ് ഹിന്ദുമതത്തിൻ്റെ സംസ്കാരം. ഇതൊരു വിശ്വാസമാണ്. സ്ഥാപകനില്ല, ആചാര്യന്മാരുണ്ട്. ഏറ്റവും നമ്മുടെ അവസാനത്തെ ആചാര്യനാണ് വ്യാസമഹർഷി. ഇത് മനുഷ്യൻ്റെ വിദ്യാഭ്യാസം, ശുദ്ധി, ആഹാരരീതി, ശുചിത്വം, കല, ഇതിൻ്റെ എല്ലാം കൂടെ ഒരാകത്തുകയാണ് ഹിന്ദുമതം. ഇത് വളർന്നതും പന്തലിച്ചതും ഒക്കെ ക്ഷേത്രങ്ങളിലാണ്. ക്ഷേത്രാരാധന എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ഒരു പരമശിവൻ്റെ ശിവലിംഗം കുത്തിവെച്ച ആളുകളെ ആകർഷിച്ചതല്ല. ചരിത്രം പറയുന്നത് നമ്മുടെ പല വിഗ്രഹങ്ങളും പി എസ് മുരളി അധ്യക്ഷനായി. ഇന്ദ്രളയപ്പൻ ക്ഷേത്രം, അതുപോലെ താഴെ സ്റ്റേജ്, ഇന്ദ്രളയപ്പൻ ക്ഷേത്രം വഴിപാടായി നടത്തിയത് അനന്തപുരിയിൽ സന്തോഷ്കുമാറാണ്. ഇപ്പോൾ 5-6 വർഷമായി ആ ക്ഷേത്രം. അതുപോലെ താഴെ സ്റ്റേജ് പണിഞ്ഞതും ഇപ്പോഴത്തെ ഈ നിർമ്മാണ കമ്മിറ്റി കൺവീനറായ ശ്രീ കോൺട്രാക്ടർ വിജയനാണ്. എല്ലാം നടത്തി, ആ ചർച്ച എല്ലാം ഞങ്ങൾ പോയിട്ടു. ഇപ്പോൾ സാറി എന്തായിരിക്കും ഇത് വിളിച്ചത്? ഇതെല്ലാം കൂടെ പറയാനെന്ന്, ഈ ദേശത്തും കേരളത്തിലെ എത്രയോ മന്ത്രിസഭയിൽ അമ്പും എന്തെല്ലാം പ്രതിസന്ധികൾ വന്നപ്പോഴും അതിജീവിച്ച് കരുത്തനായ ലീഡറായി
ഞാൻ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഞാൻ 60-ലാണ് എംഎൽഎയാവുന്നത്. ഉണ്ണികൃഷ്ണൻ അമ്പാടിയാണ് യജ്ഞാചാര്യൻ. ബ്രഹ്മശ്രീ നാരായണൻ പോറ്റി യജ്ഞഹോതാവും കറവൂർ സുഗതൻ, പൊന്നൂർ ഭുവനേന്ദ്രൻ എന്നിവർ യജ്ഞ പൗരാണികരുമായിരിക്കും. മെയ് 1 യജ്ഞം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഇളമ്പൽ. വിശ്വാസങ്ങൾ എന്തുമാകട്ടെ, അത് വരും തലമുറയ്ക്ക് കൈമാറണമെന്ന് ആർ ബാലകൃഷ്ണപിള്ള. ക്ഷേത്ര സ്വത്തുക്കൾ വൻതോതിൽ നഷ്ടപ്പെട്ടതായും പിള്ള അറിയിച്ചു. നമ്മുടെ ക്ഷേത്രങ്ങളുടെ എല്ലാം പേരിലുള്ള വസ്തുക്കൾ, കോടാലി കോടി രൂപ വരെയുള്ള വസ്തുക്കളെല്ലാം കൈവശക്കാരുടെ കയ്യിലായി. 64 നിയമം അനുസരിച്ചാണ് ആരുടെ കൈവശം, ആരുടെ ഭൂമി ഇരിക്കുന്നോ അതെല്ലാം കൈവശക്കാരുടെ കയ്യിലേക്ക് പോയ നിയമം കേരള നിയമസഭ ഉണ്ടാക്കിയതാണ്. ദേവസ്ഥനെ അങ്ങനെ അനുവദിച്ചു കൊടുക്കാനും വരുമ്പ പട്ടാഴി 2 പഞ്ചായത്തുകൾ പട്ടാഴി ദേവസ്ഥൻ്റെ വകയായിരുന്നു. കരന്തീരുവ പോലും അവിടെ പ്രത്യേകം പകുതി കച്ചേരിയാണ്. പകുതി കച്ചേരി എന്നാണ് പേര്. 1 സെന്റ് ഭൂമി ആർക്കും പതിച്ചു വെച്ചിട്ടില്ല. 1 ചിട്ടിക്ക് പണയം കൊടുക്കാൻ പോലും ഭൂമിയില്ല. ഞാൻ MLA ആയിരിക്കുന്ന കാലത്താണ് ഉത്തരവാദിത്വം. 61 നിയമം പാസാക്കിയാണ് ഈ 2 പഞ്ചായത്തിലെ ഭൂമിയും കൈവശക്കാർക്ക് പതിച്ചു കൊടുത്തത്. ദേവസ്വനൊന്നും കിട്ടിയതുമില്ല. അതൊക്കെ കാലത്തിൻ്റെ ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ വേറെ പ്രത്യേക ക്ഷേത്രങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെ ഭൂമി കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയവരാ ക്ഷേത്രത്തിന് എതിരായിരിക്കും എന്നുള്ളതാണ് എല്ലായിടത്തും ശരി. അതിവിടെ വന്നതെന്ന് മാത്രം കഴിയാമെന്ന്. അങ്ങനെയാണ്. എങ്ങനെയാന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. അതൊന്നും ദുഃഖിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ പറയാൻ വന്നു അതല്ല, ഇതൊരു പിന്തുണച്ച വേണ്ടേ. നമുക്കൊരു പിന്തുണച്ചാവകാശം വേണ്ടേ. ഇപ്പം മറ്റ് മതങ്ങളാണെങ്കിൽ അവർ കുട്ടികളെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളിപ്പോൾ പാലാ മീനച്ചൻ തൊടുപുഴ പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ രാവിലെ നമ്മൾ എടിയാരിച്ച് വെച്ചാൽ ഒരു മനുഷ്യൻ പിള്ളേരെ അയക്കില്ല. അന്നേരം ഒന്നുകിൽ ഈ കൊച്ചി ടി വി കാണി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടി വി കാണി. ആറാറ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോലും നമ്മുടെ സഹോദരിമാർ പോവില്ല. അന്നേരം ചില ടി വി ചില തുടർക്കഥകളും തോന്നാ. എൻ്റെ പേര് സീരിയൽ. സീരിയൽ സീരിയൽ കാണാനുള്ള കൊണ്ട് പോകത്തില്ല. അതിൻ്റെ തുടർച്ചയായിട്ട് കാണാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി, പക കണ്ടാൽ മതി, രാത്രി കണ്ടാന്ന് വെച്ചാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. അന്നേരം കാണാം. നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടി ഈ ക്ഷേത്രാരാധനയും അതിൻ്റെ വിശ്വാസവും അതിൻ്റെ പാരമ്പര്യവും പഠിപ്പിക്കുന്ന ജോലി കൂടി രക്ഷകർത്താക്കൾ ഏറ്റെടുക്കണം. എന്നാലേ നമുക്ക് നിലനിൽക്കാൻ കഴിയും. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയം എന്തും ആകട്ടെ, അവനവൻ്റെ വിശ്വാസം, ആ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൂടി കൊടുക്കാനുള്ള തയ്യാറെടുക്കുന്ന കൂട്ടത്തിൽ ഇതെല്ലാം വരും. സമയമില്ലാത്ത നിന്നിട്ട് പിന്നില്ല. ഈ സപ്താഹം അതിൽ പെടുന്നതാണ്. സ്കൂളില്ല, ഇങ്ങനെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി പോലും കരുതി കാണത്തില്ല. നിരപരാധികൾ എത്ര പേരാണ് മരിക്കുന്നത്? പൊട്ടാത്ത ബാമ്പുകൾ പൊട്ടിയിരുന്നെങ്കിൽ സിയോടിന് എണ്ണം 5000 കഴിയുമായിരുന്നു എന്നായിപ്പോൾ അവസാനം. മനുഷ്യരെ കൊല്ലാൻ ഏത് പ്രവാചകം പറഞ്ഞിട്ടുണ്ട്? ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല. നമ്മൾ ഹിന്ദുക്കൾക്ക് ആദരത്തോടു കൂടി കാണാൻ കഴിയുമെന്നാണ് കുരുക്ഷേത്ര യുദ്ധം. നിങ്ങളാരെങ്കിലും കുരുക്ഷേത്രത്തിൽ പോയി കാണും, ഞാൻ പോയിട്ടുണ്ട് കാണാൻ. അതിൻ്റെ ഒരു ജനപ്രാധാന്യം വെച്ചുകൊണ്ട്
എം പി ആയിരിക്കുന്ന കാലത്ത് അതിന് വേണ്ടി തന്നെ പോയി ഒരു ദിവസം അവിടെ താമസ കുരുക്ഷേത്രം മുഴുവൻ നടന്നു കണ്ടു. എന്താ കുരുക്ഷേത്ര യുദ്ധം? ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം മറന്നുപോയി. ഈ അമ്പലത്തിൽ ശംഖുവിളി കേട്ടിട്ട് ഒരുപാട് കാലമായി പിളർന്നു വന്നപ്പോഴാണ് അവർ കേൾക്കാൻ കഴിയുന്നത്. ശംഖു വിളിക്കുന്നത് ദേവസ്വം ബോർഡുകാർ ആദ്യം ചെയ്തത് ശംഖു കൂടുന്നവരെ മാറ്റുകയായിരുന്നു. ശംഖു വിളിക്കുന്നവനെ മാറ്റുകയായിരുന്നു. ദേവസ്വം നമ്മുടെ ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം മദ്ദളനാഥസ്വരമൊക്കെ എന്നെ മാറ്റി. അതൊക്കെ ഇപ്പോ സോണിയുടെ റെക്കോർഡ്. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി. വിളക്കുടി സ്വദേശി ബിജുവിനാണ് വീട് നൽകിയത്. സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് വിളക്കുടി അരുവിന പടിക്കൽ ബിജുവിന് വീട് നിർമ്മിച്ചു നൽകി. കുണ്ടയം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിലാണ് വീട് നൽകിയത്. 500,000 രൂപ ചെലവാക്കിയായിരുന്നു വീടിൻ്റെ നിർമ്മാണം. താക്കോൽദാനം ബാങ്ക് പ്രസിഡന്റ് ബാബു മാത്യു നിർവഹിച്ചു. സഹകരണ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതി പ്രകാരമുള്ള വീടിന്റെ താക്കോൽദാന കർമ്മമാണ് ഇവിടെ നടന്നത്. കുരുമ്പനാകുന്ന ബിജുവിന് അരുവിനപ്പണിക്കൽ ബിജുവിന് വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടു പോയ വീട്, പുതിയ വീട് 500,000 രൂപ നോക്കി സഹകരണ വകുപ്പിൻ്റെ കെയർ ഹോം പദ്ധതി പ്രകാരം നിർമ്മിച്ചു തുടങ്ങിയത്. ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പത്തനാപുരം അസിസ്റ്റൻറ്റ് രജിസ്ട്രാറ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ, മറ്റുദ്യോഗസ്ഥന്മാർ, സർ ഞങ്ങളുടെ ബാങ്കിലെ ജീവനക്കാർ, സെക്രട്ടറി, ബോർഡ് അംഗങ്ങൾ, ഈ പ്രദേശവാസികൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് മെമ്പർ നമ്മുടെ വാർഡ് മെമ്പർ ജ്യോതി, ശ്രീലത തുടങ്ങിയവരെല്ലാം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മേന്തോട്ടവും വഹിച്ച നമ്മുടെ മേശ്ശേരിയുണ്ട്, അതിൻ്റെ നിർമ്മാണത്തിൽ തൊഴിലാളികളുണ്ട്. വാർഡ് മെമ്പർ വി ആർ ജ്യോതി അധ്യക്ഷനായി. വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ 3rd ward നമ്മളുടെ അരുവിനപ്പടിക്കൽ ബിജുവിന് വീട് നഷ്ടപ്പെടുകയും അത് നമ്മൾ വില്ലയാഫീസ് വഴി എഴുതി കൊടുക്കുകയും നമ്മുടെ സഹകരണ രജിസ്ട്രാർ വകുപ്പ് വഴി സർക്കാർ നടപ്പിലാക്കിയ കെയർ ഹോം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ബിജുവിന് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി അനുവദിക്കുകയും ചെയ്തു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ബിജുവിനെ കൊണ്ട് സ്വന്തമായി വീട് വെക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിനുള്ള കഴിവ് കുറവായ ആ വ്യക്തിയെ കണ്ടെത്തി അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിച്ചത് ഈ കെയർ ഹോം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. കെയർ ഹോം പദ്ധതി ഏൽപ്പിച്ചത് കുണ്ടയം സർവീസ് സഹകരണ ബാങ്കിനെയാണ് നേരിട്ട് ഏൽപ്പിച്ചത്. കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് നേരിട്ട് ഈ പദ്ധതി ഏറ്റെടുക്കുകയും ഏകദേശം 2.5 മാസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കുകയും ചെയ്ത് വളരെ ദുർഘടമായ ഏരിയയിലാണ് ഈ വീട് വെക്കേണ്ടി വന്നത്. വഴി സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നെങ്കിൽ പോലും അതെല്ലാം തരപ്പെടുത്തി നമ്മുടെ പ്രദേശത്ത് ഒരു നല്ല മനോഹരമായ ഒരു വീട് വെച്ചു കൊടുക്കുന്നതിന് കുണ്ടയം സർവീസ് സഹകരണ ബാങ്കാണ് മുൻകൈയെടുത്തത്. നമ്മളുടെ 2.5 മാസം കൊണ്ട് പണി പൂർത്തിയാവുകയും ആ സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രമാണ് ആ 1 മാസവും കൂടി താമസിക്കേണ്ടി വന്നത്. ഇപ്പോൾ അതിൻ്റെ താക്കോൽദാന കർമ്മമാണ് നടന്നിരിക്കുന്നത്. ബിജുവിൻ്റെ ഒരു ഏതൊരാളുടെയും അത്യാവശ്യമായ ഒരു ഘടകമാണ് ഒരു വീട് എന്നുള്ളത്. അത് ഇന്ന് പ്രാവർത്തികമായിരിക്കുകയാണ്. ബിജു ഇന്നു മുതൽ ഈ വീട്ടിൽ കയറിക്കിടന്ന് ഉറങ്ങുന്നതിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു തന്ന കെയർ ഹോം പദ്ധതിക്കും അതുപോലെ കുണ്ടയം സർവീസ് സഹകരണ ബാങ്കിൽ ബാങ്ക് സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇളമ്പൽ.
പുനലൂർ ത്യാഗരാജ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ വാർഷികം 26 നടക്കും. പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരള കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെയും കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെയും അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ശ്രീ ത്യാഗരാജ സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസിൻ്റെ 117th വാർഷികം 26 നടക്കും. കെട്ടിട സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനവും ഈ മാസം 26th പുനലൂർ ചമ്മന്തൂരിലുള്ള ശ്രീ കെ കൃഷ്ണപിള്ള സാംസ്കാരിക നിലയത്തിൽ വെച്ച് കൊണ്ടാടുകയാണ്. അന്നേ ദിവസം രാവിലെ 9:30 മുതൽ ചിത്രകലാ പ്രദർശനം, അതിൻ്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. തുടർന്ന് വൈകുന്നേരത്ത് 4 സ്കൂൾ പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ കേരള സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക് അവരുടെയാണ്. പുതിയ കെട്ടിടത്തിൻ്റെ മന്ദിരത്തിൻ്റെ സ്കൂൾ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബംഗളൂരിലെ MLA കൂടിയായ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു സാറാണ്. സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ NK പ്രേമചന്ദ്രൻ MP. വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ കെ ബാലഗോപാൽ XMP. നൃത്തസന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ പുനലൂർ നഗരസഭ അധ്യക്ഷൻ ശ്രീ കെ രാജശേഖരനും. വർണ്ണോത്സവം 2019 അവാർഡ് നൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന ഡയറക്ടർ സംഗീത സംസ്ഥാന ചലച്ചിത്ര വികസന അക്കാദമി ഡയറക്ടർ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അമ്പലക്കരി, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ സെമിസ്റ്റർ പൊന്നുമുത്തൻ തിരുമേനി അവരോടുമാണ്. ഓഡിയോ ഡിജിറ്റൽ ഉദ്ഘാടനം അഡ്വക്കേറ്റ് KV സാബുവാണ് നിർവഹിക്കുന്നത്. ചിത്രകലാ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്ന മുൻ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ MA രാജഗോപാൽ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഇപ്പം 24 അധ്യാപകർ പ്രശസ്തരായ 24 അധ്യാപകർ ക്ലാസ്സുകൾ നയിക്കുന്നുണ്ട്. വളരെയധികം കുട്ടികൾ നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ഈ സംസ്ഥാനത്തും ഈ ജില്ലയിലും ഉൾപ്പെടെ ഈ പ്രദേശത്തിലെ ഒരു തിലക ചാർജായി നിൽക്കുന്ന ശ്രീ ത്യാഗരായ സ്കൂൾ ഓഫ് മ്യൂസിക് വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂളിൻ്റെ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ ഹൈടെക് രീതിയിലുള്ള സ്കൂൾ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. മറ്റൊരു ഇതുപോലത്തുള്ള സ്കൂളുകളെയും ഇല്ലാത്ത രീതിയിൽ കുട്ടികൾ വരുന്നതും പോകുന്നതും മാതാപിതാക്കന്മാരെ അറിയിക്കാനുള്ള സൗകര്യം, കുട്ടികൾ ക്ലാസ്സിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയിക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം, മികച്ച അധ്യാപകരാൾ നടക്കുന്ന സ്കൂളിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നടക്കുകയാണ്. ഈ അവസരത്തിൽ ഈ 117th വാർഷിക സമ്മേളനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ബാക്കി കാര്യങ്ങളിൽ എൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജയരാജ് സാർ സംസാരിക്കുന്നത്. നമസ്കാരം. സർട്ടിഫിക്കറ്റോട് കൂടി നമ്മുടെ സ്കൂള് പ്രവർത്തിക്കുന്നു. ബാക്കിയുള്ള വിശദീകരണങ്ങളൊക്കെ സ്കൂളിൻ്റെ പ്രസിഡൻ്റ് ഇബ്രാഹിം അലി സർ പറഞ്ഞു. ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ സ്കൂളിൻ്റെ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ സ്കൂളിൻ്റെ മെഗാ ഈവൻ്റ് അവാർഡ് നൈറ്റ്, ഒരു വർണ്ണോത്സവം 2019 എന്ന് പറയുന്ന പേരിലുള്ള ഒരു വലിയ ഷോ നമ്മുടെ പുനലൂരിൽ നടക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിവെക്കുന്ന കലാകാരന്മാർ, ഏകദേശം 400 കലാകാരന്മാർ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. രാവിലെ 9 മുതൽ വെളുപ്പിന് 3:30 വരെ നീളുന്ന നോൺ സ്റ്റോപ്പ് പ്രോഗ്രാം. സിറ്റി ചാനലുകൾ അതുപോലെ യൂട്യൂബ് അടക്കം തത്സമയമാണ് നമ്മളത് സംപ്രേഷണം ചെയ്യുന്നത്. അതുകൂടാതെ ഏകദേശം 18 ചലച്ചിത്ര താരങ്ങൾ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒട്ടനവധി പ്രമുഖന്മാർ, അതുപോലെ തന്നെ 2019 അവാർഡ് നൈറ്റ് പ്രമുഖരായിട്ടുള്ള 21 അവാർഡുകൾ നമ്മൾ മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. അത്രയും പേർക്കും ആ വേദിയിൽ വെച്ച് നമ്മൾ അത് നൽകും. ഈ അവാർഡ് നൈറ്റിൻ്റെയും ഈ വർണ്ണോത്സവത്തിൻ്റെയും ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഡയറക്ടർ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അമ്പലക്കരയാണ്. അതോടുകൂടി നമ്മുടെ പ്രോഗ്രാം അവിടെ തിരശീല ഉയരുകയാണ്. അതുകൂടാതെ വർണ്ണോത്സവം 2019 എന്നുള്ള പേരിൽ ഏഷ്യാനെറ്റ്, കൈരളി TV, മഴവിൽ മനോരമ, ഫ്ലവേഴ്സ് TV, സൂര്യ TV തുടങ്ങി
ഒരുപാട് ചാനലുകളിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി കലാകാരന്മാർ പ്രശസ്തരും പങ്കെടുക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ത്യാഗരാജ സ്കൂളിലെ സീനിയറായിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള കഴിവുള്ള പ്രശസ്തരായ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഐഡിയ സ്റ്റാർ സിംഗർ, മഞ്ച സ്റ്റാർ സിംഗർ, ഗന്ധർവ സംഗീതം, അതിലൊക്കെയുള്ള വിന്നേഴ്സ് മാറ്റുരയ്ക്കുന്ന ഒരു വലിയ പ്രോഗ്രാം നമ്മുടെ ഈ വേദിയിൽ, ത്യാഗരാജ സ്കൂളിൻ്റെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ഈ വേദിയിൽ അരങ്ങേറും. അതുകൂടാതെ ചിത്രകലാ പ്രദർശനം, ഏകദേശം 3000 ചിത്രങ്ങൾ അടങ്ങിയിട്ടുള്ള വലിയൊരു പ്രദർശനം നമ്മുടെ ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കും. അപ്പം ഈ പ്രോഗ്രാമുകളിലേക്ക് എല്ലാവരെയും ഞങ്ങൾ വിനയപുരസരം ക്ഷണിക്കുകയാണ്. സ്കൂളിൻ്റെ ഫെസിലിറ്റീസ് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഹൈടെക് ലെവലിലുള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും 32 ക്യാമറകൾ സ്കൂളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഉള്ള സംവിധാനങ്ങൾ, വളരെ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ സ്കൂൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഉടൻ തന്നെ 2 സ്കൂൾ ബസ്സിൻ്റെ സൗകര്യങ്ങൾ ഉടൻ ഉണ്ടാകും. SMS ഫെസിലിറ്റി, കുട്ടികൾക്ക് ഈ വളരെയേറെ ശാന്തത ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള അമേരിക്കൻ ടെക്നോളജി അനുസരിച്ചുള്ള മ്യൂസിക് തെറാപ്പി സിസ്റ്റംസ്, അങ്ങനെ ഒരുപാട് വളരെ വിപുലമായ സംഗീത ഉപകരണങ്ങളുടെ ശേഖരം, ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, അതുപോലെ മ്യൂസിക് ലൈബ്രറി, ഓഡിയോ ലൈബ്രറി, ബുക്സിൻ്റെ ലൈബ്രറി, അങ്ങനെ പ്രത്യേകം പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള യൂണിഫോം, ID കാർഡ്, ഇങ്ങനെ ഒരു വിപുലമായ രീതിയിലാണ് നമ്മുടെ സ്കൂൾ അനുഭവമുണ്ട്. വിദ്യാഭ്യാസ രീതിയിലായാലും അവർക്ക് സ്മാർട്ട് ക്ലാസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മളവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ബഹുമാനീയരായ എല്ലാ നാട്ടുകാരെയും അതുപോലെ പത്രമാധ്യമ പ്രവർത്തകരെയും ഞങ്ങൾ സ്നേഹം. 117 ചെമ്മന്തൂർ കെ കൃഷ്ണപിള്ള സാംസ്കാരിക നിലയത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 9:30 ചിത്രകലാ പ്രദർശനം നടക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. 11 കവിയരങ്ങ്, 12 വയലിൻ സോളോ, 1 കലാലയം വിദ്യാർത്ഥികളുടെ കലാവിരുന്ന്, വൈകുന്നേരം 4 പൊതുസമ്മേളനം മന്ത്രി TM തോമസ് ഐസക് നിർവഹിക്കും. പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം വനമന്ത്രി KRAJU നിർവഹിക്കും. സാംസ്കാരിക സമ്മേളനം NK പ്രേമേന്ദ്രൻ നിർവഹിക്കും. വെബ്സൈറ്റ് ഉദ്ഘാടനം മുൻ MP KN ബാലഗോപാലാണ് നിർവഹിക്കുന്നത്. നൃത്തസന്ധ്യയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ KRAJASHEKHARAN നിർവഹിക്കും. പുനലൂർ രൂപതാ മെത്രാൻ ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എബ്രഹാം മാത്യു, മാനേജിംഗ് ഡയറക്ടർ TS ജയരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.